സ്വന്തമായി വീട് വാങ്ങി അല്ലെങ്കിൽ വസ്തു വാങ്ങി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തമായി ഒരു ദ്വീപ്, അതായത് ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശം മുഴുവൻ വാങ്ങി അതൊരു സ്വന്തം രാജ്യമായി പ്രഖ്യാപിച്ച് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവാൻ വകുപ്പില്ല. ആൾ വേറെ ആരുമല്ല, നമ്മുടെ ആൾദൈവം നിത്യാനന്ദയാണ്. കഴിഞ്ഞ കുറേ നാളായി അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം ഇക്വഡോറിലെ ഒരു ദ്വീപ് വാങ്ങി അവിടെ സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അത് സത്യമാണോ മിഥ്യയാണോ, എന്താണ് ഈ കള്ളസ്വാമിയുടെ അടുത്ത നമ്പറാകാനാണ് സാധ്യത? നമ്പറുകളുടെ തമ്പുരാനാണ് സ്വാമി നിത്യാനന്ദ. ക്ഷമിക്കണം, വെറും നിത്യാനന്ദ. സ്വാമിയെന്ന് വിളിച്ച് ആ ബഹുമാനം കലർന്ന ആ ഒരു പദം വെറുതെ കളയുന്നില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ നിത്യാനന്ദ. ഇതിപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിലെ ഒരു ഐലൻഡ് ദ്വീപ് ഇദ്ദേഹം വാങ്ങി അവിടെ കൈലാസ രാജ്യം എന്നൊക്കെ പേരിട്ടു. ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു രാജ്യമാണ് കൈലാസ രാജ്യം എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നോക്കിയാൽ വെറും ഫോട്ടോഷോപ്പ് അഭ്യാസങ്ങളായി മാത്രമേ നമുക്ക് കാണാനാകൂ, അങ്ങനെ ചിന്തിക്കാനാകൂ. കാരണം കള്ളത്തരങ്ങൾ മാത്രം കൈമുതലായ സ്വാമിയാണ് സ്വാമി നിത്യാനന്ദ. ഇത് നിത്യാനന്ദ സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ പേടിച്ചോടിയതാണ്. അതായത് ആശാറാം ബാപ്പു, ഗുർമിത് റാം റഹീം തുടങ്ങിയ ആൾദൈവങ്ങൾക്ക് ഇവരെ ആൾദൈവം എന്ന് പറയാൻ പോലും തോന്നുന്നില്ല. ഇത്രയും തട്ടിപ്പുകാർക്ക് ഉണ്ടായ അവസ്ഥ നിത്യാനന്ദയും കാണുന്നുണ്ടാവുമല്ലോ. അതായത് ഹൈന്ദവ വിശ്വാസത്തെയും ഹൈന്ദവ സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ച് ചൂഷണം ചെയ്ത് കുറേ ശിങ്കിടികളെയും കൂട്ടി ഗുണ്ടകളെയും കൂട്ടി സാമൂഹ്യ ദ്രോഹ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഇവരൊക്കെ തന്നെ. ആശാറാം ബാപ്പുവും ഗുർമിത് റാം റഹീമും ഒന്നും മോശക്കാരല്ല. ഈ കള്ളസ്വാമി നിത്യാനന്ദ അതിലും വലിയ ഉടായിപ്പാണ്. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെയും കൃത്യമായ അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കും എന്നറിഞ്ഞുകൊണ്ട് രാജ്യം വിട്ട് മറ്റൊരു രാജ്യമുണ്ടാക്കി അവിടെ രാജാവായി വാഴുന്ന ഒരു രാഷ്ട്രത്തലവനായി താൻ വാഴുകയാണ് എന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ നിയമമൊക്കെ ഇയാൾ ചിന്തിക്കുന്നതാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടും അതുപോലെ ഒരുപാട് സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ കുപ്രസിദ്ധനാണ് സ്വാമി നിത്യാനന്ദ എന്നറിയപ്പെടുന്ന നിത്യാനന്ദ. ഇയാളുടെ പേര് രാജശേഖരൻ എന്നാണ്. ഇയാളുടെ യഥാർത്ഥ പേര് രാജശേഖരൻ എന്നാണ്. ഇയാൾ എങ്ങനെ സ്വാമിയായിന്നും നമുക്കറിയില്ല. ബംഗളൂരുവിനടുത്ത് ബിദായിൽ 2000 ആശ്രമം സ്ഥാപിച്ചാണ് ഇയാൾ സ്വയം നിത്യാനന്ദനായി അവരോധിക്കപ്പെട്ടത്. ഓഷോ രജനീഷിൻ്റെ ചിന്തകൾക്ക് ഇയാൾ പിന്തുണ നൽകുന്നു എന്നാണ് അറിയുന്നത്. 2010 മാധ്യമങ്ങളിലൂടെ ഇയാളുടെ നഗ്നദൃശ്യങ്ങൾ ഉൾപ്പെടെ സ്ത്രീകളുമായി ഉണ്ടാകുന്ന സ്വകാര്യ നിമിഷങ്ങൾ നഗ്നദൃശ്യങ്ങളായി പുറത്തു വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ആശ്രമത്തിലേക്ക് ഏതാനും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടും ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട്. അതിന് പിന്നീട് ഇയാളെ കാണാതായി. 2017 ഇയാൾ അറസ്റ്റിലായി, തുടർന്ന് ജാമ്യത്തിലിറങ്ങി. 2018 ജാമ്യത്തിലിറങ്ങി. തുടർന്നാണ് ഈയിടെ അദ്ദേഹം വീണ്ടും മുങ്ങിയതായുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ നടപടി ഭയന്ന് ഒളിച്ചോടുകയാണ് നിത്യാനന്ദ ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും, കാരണം ഇന്ത്യയിൽ നിന്നാൽ ഇത്തരം കള്ളസ്വാമിമാരെ ഹൈന്ദവ സംസ്കാരത്തെയും സനാതന സംസ്കാരത്തെയും ഒക്കെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന, അതിൻ്റെ മറവിൽ ഇത്തരം മോശം പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആശാറാം ബാപ്പുവിൻ്റെയും മറ്റും കഥ അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിന്നാൽ ഒരുടായ്പും നടക്കില്ല, നമ്പറുകളൊന്നും നടക്കില്ല എന്ന് നിത്യാനന്ദന് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ ഇക്വഡോറിൽ പോയി സ്വന്തം രാജ്യമുണ്ടാക്കിയിരിക്കുന്നു, രാഷ്ട്രത്തലവനായി വിലസുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇക്വഡോറായാലും അമേരിക്കയായാലും ഉഗാണ്ടയായാലും ഉടായ്പ് കാണിച്ചാൽ പൊക്കും മോനെ നിത്യാനന്ദ, യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും കുറിയും തൊട്ട് കാവ്യവും കൊടുത്ത് ഇത്തരത്തിലുള്ള ഉടായ്പുകൾക്ക് ഇവയൊക്കെ ഒരു മറയാക്കി പ്രവർത്തിച്ചാൽ പണിപ്പാളും, ഉറപ്പാണ്. കേന്ദ്ര സർക്കാർ വ്യക്തമായ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ നടത്തും. കൃത്യമായി തന്നെ ആശാറാം ബാപ്പുവിനും ഗുർമിത് റാം റഹീമിനും ഉണ്ടായ അതേ അനുഭവം തന്നെ സ്വാമി നിത്യാനന്ദനെയും കാത്തിരിക്കുന്നു. അപ്പോൾ ഈ രാജ്യം സ്വന്തം ഉണ്ടാക്കി, സ്വന്തമായി രാജ്യം വിലക്കി വാങ്ങി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എത്തിയാൽ കഥ മാറും, ഇവിടെ എത്തിക്കും കഥ മാറ്റുകയും ചെയ്യും. സ്വാമി നിത്യാനന്ദന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, പുതിയ രാജ്യമൊക്കെ ഉണ്ടാക്കിയതല്ലേ, ആശംസകളും നേർന്നുകൊണ്ട് ഉടായ്പുമായി ഈ കഴിഞ്ഞ ഉടായ്പിനൊക്കെ തന്നെ പണി വരുന്നുണ്ട്. ഇനിയും ഉടായ്പുമായി താങ്കൾ തുടരും, അത് ഞങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷേ എന്തിനും ഏതിനും ഒരു പരിധിയുണ്ടല്ലോ, ഒരു അന്ത്യമുണ്ടല്ലോ. സൂക്ഷിച്ചുകൊള്ളുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.